നമ്മൾ വീണ്ടും പൂരക്കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഇന്ന് രാവിലെ ലാലൂർ ക്ഷേത്രത്തിലെ കൊടിയേറ്റോടുകൂടിയാണ് തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അത് തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ലാലൂരിൽ കൊടിയേറി കഴിഞ്ഞു. ഇനി തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റിനുള്ള കാത്തിരിപ്പിലാണ് ഭക്തജനങ്ങൾ. എം എസ് ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവമ്പാടിയിൽ നിന്ന് ചേരുന്നുണ്ട്. ലിഷോയ്, പറഞ്ഞ സമയമായി, എന്താണ് വൈകുന്നത്? ഇല്ല, അതിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. കൊടിപൂജയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊടിപൂജ അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടക്കുന്നതിന്. ഈ ക്ഷേത്രത്തിൽ ഉയർത്തുന്ന കൊടിക്ക് പുറമേ തന്നെ ഈ നടുവിലാലിലുള്ള പന്തലിലും നായക്കനാലിലുള്ള പന്തലിലും അതിനോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിലുമെല്ലാം തന്നെ ഈ കൊടി ഉയർത്തുകയും ചെയ്യും. രണ്ട് പ്രതിഷ്ഠകളാണ് പ്രധാനമായും തിരുവമ്പാടി ക്ഷേത്രത്തിലുള്ളത്. ശ്രീകൃഷ്ണനും അതിനോടൊപ്പം തന്നെ ഭഗവതിയും. രണ്ട് പേരെയും ഈ അനുസ്മരിക്കുന്ന വിധം, അല്ലെങ്കിൽ രണ്ട് പേരെയും പ്രതിനിധീകരിക്കുന്ന വിധം നീലയും മഞ്ഞയും നിറത്തിലുള്ള കൊടിമരമാണ്, കൊടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കൊടി തയ്യാറാക്കിയിരിക്കുന്നു. ഇപ്പോൾ ദേദാ കൊടി ഉയർത്താനായുള്ള സമയമായി കഴിഞ്ഞു. ആർപ്പുവിളികളായിക്കഴിഞ്ഞു. അല്പസമയത്തിനകം ദേദാ തിരുവമ്പാടി ക്ഷേത്രത്തിൽ തൃശൂർ പൂരത്തിൻ്റെ കൊടിയേറ്റ് ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. കൊടിമരം ഇതാ. ഇപ്പോൾ നടക്കുന്ന ചടങ്ങുകൾ എന്താണ്? അതായത് ഭൂമി പൂജയും കൊടിപൂജയും എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. കൊടിമരവും എല്ലാം തന്നെ പൂജിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ തട്ടകക്കാരെല്ലാവരും ചേർന്ന് ഈ കൊടിമരം ഉയർത്തുക, കൊടി ഉയർത്തുക എന്നുള്ള കാര്യം മാത്രമാണ് നടക്കാനുള്ളത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുമയുടെ ഉത്സവം കൂടിയാണ് പൂരം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുമയോടുകൂടി ഒന്നിച്ച്, അങ്ങനെ ജാതി മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, യാതൊരു വിധത്തിലുള്ള വ്യത്യാസവുമില്ലാതെ ആ കൊടിമരം ഉയർത്തുക, കൊടി ഉയർത്തുക എന്നുള്ളതാണ് തൃശൂർ പൂരത്തിൻ്റെ ഈ കൊടിയേറ്റ് ചടങ്ങിലെയും ഏറ്റവും വലിയ പ്രത്യേകത. കൊടിയേറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. കൊടിമരം ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആർപ്പുവിളികളോടെ തൃശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കൊടിയേറ്റ് ചടങ്ങുകൾ ഇതാ ആരംഭിക്കുകയായി, കൊടി ഉയരുകയായി. ശരി, കൊടിയേറ്റ ചടങ്ങ് ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. തൃശൂർ പൂരത്തിന് ഇതാ തുടക്കം കുറിച്ചുകൊണ്ട് തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയേറ്റ്. ആര്യാ കൊടിയേറ്റ് ചടങ്ങുകൾ ഇതാ പൂർത്തിയായി കഴിഞ്ഞു. തിരുവമ്പാടി ക്ഷേത്രത്തിൽ തൃശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളൊന്നായ തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഇതാ കൊടിയേറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ തൃശൂർ പൂരത്തിൻ്റെ ആരവം മുഴങ്ങിക്കഴിഞ്ഞു. ആചാരവെടി മുഴങ്ങിയതും നമ്മൾ കേട്ടു. ഇനിയിപ്പോൾ തൃശൂർ പൂരം എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. തൃശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ കൊടിയേറ്റ് ചടങ്ങുകളാണ്.
തിരുവമ്പാടി ക്ഷേത്രത്തിൽ തൃശൂർ പൂരത്തിൻ്റെ കൊടിയേറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ പാറമക്കാവ് ക്ഷേത്രത്തിലും കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കും. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ നിന്നും ഭഗവതിയെ എഴുന്നള്ളിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ശ്രീമൂലസ്ഥാനത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻപിലുള്ള പടിഞ്ഞാറേ നടയിലടുത്തുള്ള ശ്രീമൂലസ്ഥാനത്ത് വെച്ച് മേളം അവസാനിപ്പിച്ച ശേഷം മഠത്തിൽ ചെന്നാണ് ഈ ആറാട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുക. ആറാട്ടിന് ശേഷം വൈകിട്ട് 5 മണിയോടുകൂടി തിരുവമ്പാടി ക്ഷേത്രത്തിലേക്ക് ദേവി തിരിച്ചെഴുന്നള്ളും. അതിനുശേഷം ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ, അതായത് ഇനിയിപ്പോൾ 7-ാം നാളാണ് പൂരം, ഈ 7-ാം 7 ദിവസം വരേക്കും തട്ടകത്തിലെ വിവിധ ഇടങ്ങളിലേക്ക് ഭഗവതി എഴുന്നള്ളുകയും പറ നിറയ്ക്കുകയും അങ്ങനെ നിരവധി ആയ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യും. എന്തായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. കാരണം അവർക്ക് ആഘോഷിക്കാനുള്ള, അവരുടെ ആ ഒരു ആഘോഷത്തിൻ്റെ പ്രൗഢി കാണിക്കാനുള്ള ഒരു ഇടം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം. കാരണം അവിടെയാണ് കുടമാറ്റവും അതുപോലെ തന്നെ തെക്കോട്ടിറക്കവും എലഞ്ഞിത്തറ മേളവും ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പൂരത്തിൻ്റെ ഭാഗമായി നടക്കും. അതിൻ്റെ എല്ലാം തന്നെ ആ ഒരു ആഘോഷത്തിൻ്റെ ഒരു ഏറ്റവും പ്രൗഢമായ കാഴ്ചകൾ തന്നെ അവർ കാണിച്ചു തരികയാണ് നമുക്കെല്ലാവർക്കും ചെയ്യുക. അതിനോടൊപ്പം തന്നെ വെടിക്കെട്ടും കൂടാതെ മേളവും ആനകളും എല്ലാം തന്നെ ഏറ്റവും മഹത്തായ രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ഒരുക്കുക എന്നുള്ളതാണ് ഈ പൂരവുമായി ബന്ധപ്പെട്ട് ദേവസ്വങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിനെല്ലാം തന്നെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. രാവിലെ ലാലൂരിൽ കൊടിയേറ്റിനുള്ള കാത്തിരിപ്പാണ്. തിരുവമ്പാടിയിലും ലാലൂരിലും കൊടിയേറി കഴിഞ്ഞു. വലിയ ആവേശത്തിലാണ് പൂരപ്രേമികളെല്ലാവരും. അടുത്ത വെള്ളിയാഴ്ചയ്ക്കായുള്ള കാത്തിരിപ്പിലാണ്.